നീലാകാശച്ചിരുവിൽ നിന്നെ കാണാം വെൺതാരമായുമേ മരതകത്തോണിയിൽ. ഹലോ, അല്ല ഇതെന്താ വല്ലാത്തൊരു ടോൺ ചേട്ടാ? ഇപ്പൊ ഇങ്ങനത്തെ ടോണി പാടിയാലേ പണ്ടത്തേനേക്കാൾ നന്നായിരുന്നു എന്ന് പറഞ്ഞ് കൊറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട് ചേട്ടാ. അത് കിട്ടുമെന്ന് ഓർത്തങ്ങ് ചെയ്യുന്നതാ. ഇതിപ്പോ ഒരു കുറച്ച് നാളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ പാടുമ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരാൾ ഇത് പാടുന്നുണ്ട്, ഞാൻ അത് വെറുതെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും പലതരത്തിൽപ്പെട്ട പാട്ടുകൾ. ചേട്ടൻ ചലഞ്ച് ചെയ്യല്ലേ, ചേട്ടൻ ഇങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് അല്ലാത്തതുകൊണ്ടാ. ശ്രീലതികൾ തളിരണിഞ്ഞുയരവേ വാ കുളിമുറിയിൽ. ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയൊക്കെ അറിയാവുന്നവർക്ക് പാടിയാൽ മതി. ചേട്ടൻ അസൂയാണ്, അല്ലാണ്ടൊന്നും അല്ല. എന്നാൽ വേറൊരു മെലഡി പാടാം. ദേ കിണ്ണം കാച്ചൊരു കൊച്ചു വന്നേക്കുന്നു. ആത്മാവിൻ പുസ്തകസ്റ്റാളിൽ. ഹലോ, എന്തൊക്കെയാ നീ പാടുന്നത്? സ്റ്റാളാ? താള്? താള് ചേട്ടാ, ചേട്ടന് ഞാനിപ്പൊ ചെറുപ്പക്കാരുടെ കൂടി ഇത് പാടുന്ന കണ്ടിട്ടുള്ള അസൂയാണ്. അസൂയക്കും കഷ്ണിക്കും മരുന്നില്ല ചേട്ടാ, അത് ചേട്ടൻ പറയണ്ട. ഒരു കാര്യം നീ മനസ്സിലാക്കി, നിന്നെ കൊണ്ട് എന്തായാലും ഈ പാട്ട് പാടല് പറ്റില്ല. ചേട്ടൻ എന്തോർത്താണ് പറഞ്ഞ, ഞാൻ സിനിമയില് പാടിയിട്ടുള്ള ആളാണ്. സിനിമയിലാ? നീയോ? ഏത് പാട്ട്? തമ്പി സാറിന്റെ മാന്ത്രിക. മാന്ത്രികത്തില്? മാന്ത്രികത്തിനകത്ത് കേളി വിപിനും വിജനം. ഏത്? ബിജു നാരായണനും ഞാനും. ബിജു നാരായണൻ പാടിയോ? നീയാ? ഞാൻ പാടിയിട്ടുണ്ട് കൂടെ. അതെങ്ങനെ? അതിനകത്ത് ബിജു നാരായണൻ ഒരു പോർഷൻ പാടും, ഞാനൊരു പോർഷൻ പാടും. അങ്ങനെയാണ് ആ പാട്ട്, ശ്രദ്ധിച്ചു കേട്ടിട്ടില്ലേ? ഇല്ല. ബിജു നാരായണൻ ഇത്രയും പാടും, കേളി വിപിനും വിജനം. അപ്പൊ ഞാനും 50 പേരും കൂടെ ബാ ബൂം ബാ ബാ ബൂം ബാ. മണ്ണിൽ നിശതൻ നിറകലികകളോ ബാ ഓ ബാ. ഇത് ഞാനല്ലേ പാടുന്നത്? അല്ല, ഇത് പറഞ്ഞപ്പോഴാണ് ജഗതി ചേട്ടൻ ഇത് കണക്കൊരു കഥ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാ? നമ്മുടെ ജഗതി ശ്രീകുമാർ ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം സിനിമ അഭിനയിക്കാൻ വേണ്ടി കോടമ്പക്കത്ത് താമസിക്കുക, സിനിമയൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതേ കണക്ക് ഈ കോറസ് പാടുന്ന ഒരാള് വലിയ അടുത്ത സുഹൃത്തായി. അപ്പൊ ഒരു ദിവസം ജഗതി ചേട്ടൻ എടുത്ത് പറഞ്ഞു, നീ റെക്കോർഡിങ് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല. ബാ, നാളെ രാവിലെ റെഡിയായി നിന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഗസ്റ്റ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു കസേരയൊക്കെ ഇട്ടുകൊടുത്ത് അപ്പം പാട്ട് തുടങ്ങി. മറ്റേ തെയ്ത്തവും തെയ്യത്തവും അഞ്ചര കണ്ണതി അതിന്റെ കോറസ്, തെയ്ത്തവും തെയ്യത്തവും. അപ്പൊ അത് അപ്പൊ കൂട്ടുകാരൻ നിന്ന് ഇങ്ങനെ 50 പേരെ കൂടെ നിന്ന് പാടുന്നുണ്ട്. പക്ഷെ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നുകൂടെ വൺ മോർ കട്ട് 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 എന്ന് പറഞ്ഞിട്ട് മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവസാനം ഓരോരുത്തരെ കൊണ്ട് പാടിപ്പിച്ചു. ആ, നീ പാടിയേ തെയ്ത്തവും തെയ്യത്ത. ഓക്കെ, അടുത്ത ആള്. തെയ്ത്തവും തെയ്യത്തവും ആ അടുത്ത ആള്. അപ്പം ജയചേട്ടൻ്റെ ഫ്രണ്ട് വന്നു. അപ്പം ഫ്രണ്ട് വന്നപ്പോൾ ആ പാട്, തെയ്ത്തവും തെയ്യത്തവും. പാട്ട് പഠിച്ചതാ? ആ, നീ മാത്രം മാറിയില്ല, ഗസ്റ്റും കൊണ്ടുവന്ന ആളും രണ്ടുപേരും വെളിയില്ല. ഉഷാരടി, എന്തോ സംഗീതം ഒരു കൊക്കയാണ്. കൊക്കയോ? അനന്ത സാഗരമാണെന്നൊക്കെയാണല്ലോ ചേട്ടനുള്ളത്. അതെല്ലാം മഹാരാജന്മാർ പറഞ്ഞിട്ടുണ്ട്, അതിനൊന്നും കോപ്പിറൈറ്റ് നമുക്ക് വേണ്ട. ഞാൻ സ്വന്തമായിട്ട് പറയുന്നു, സംഗീതം ഒരു കൊക്കയാണ്. ആ കൊക്കയിൽ വീണിട്ടുള്ളവരാണ് യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, ബിജു നാരായണൻ, ചിത്ര, അങ്ങനെ ഒരുപാട് ഗായകർ. ഇവരൊക്കെ കൊക്കയിൽ വീണോ? ഞാൻ അറിഞ്ഞില്ലോ. എന്ന് ഇവരെല്ലാവരും കൂടെ സംഗീത കോളേജിൽ നിന്ന് ഒരു ടൂർ പോയി, അങ്ങനെ സ്ലിപ്പായി കൊക്കയിൽ വീണു. ആലങ്കാരികമായിട്ടൊരു കാര്യം പറയുമ്പോൾ അത് മനസ്സിലാക്കണ്ടേ? വിഷാരടി, എന്തോ സംഗീതത്തിൽ ശ്രുതി അമ്മ, ലയം അച്ഛൻ. മക്കളാരാ? ഓർക്കർഷക്കാരാ? വിടാൻ പറ്റില്ല. ഒരു സംഗീതജ്ഞനോട് ചേട്ടൻ സംസാരിക്കുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ സംഗീതമാകുന്ന കടലിന്റെ തീരത്തേക്ക് പോകേണ്ട ഒരാളാണ് ഞാൻ. കരയിൽ നിന്നാ പോരെ മകനെ, പിന്നെ നീ കടലിനുള്ളിലേക്ക് ചെല്ലണം. അപ്പൊ ലയമാകുന്ന തിരമാലകൾ നിന്നെ തഴുകി കൊണ്ടുപോയി ശ്രുതിയാകുന്ന ചുഴിയിലേക്ക് തള്ളിയിടും. എന്നിട്ട് എന്താ? എന്നിട്ട് അങ്ങനെ തള്ളിയിട്ട് കഴിയുമ്പോൾ ബഡായി ബംഗ്ലാവിൽ അപശ്രുതി ഇല്ലാതാവും.